കഴിഞ്ഞ ക്ലാസിന്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് ആരംഭിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ എന്തെല്ലാം കാര്യങ്ങൾ നാം പഠിച്ചു കഴിഞ്ഞു? കഴിഞ്ഞ ക്ലാസ്സിൽ ഹൃദയത്തിന്റെ പ്രവർത്തനത്തെ കുറിച്ചാണ് നാം മനസ്സിലാക്കിയത്. മഹാശിര വഴി വലത് ഏട്രിയത്തിൽ വന്ന് നിറയുന്ന രക്തം, ഇടത് വെൻട്രിക്കൽ വഴി മഹാധമനിയിലൂടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. ഇതിനിടയിൽ ഒട്ടേറെ പ്രക്രിയകൾ നടക്കുന്നുണ്ടെന്ന് നാം വിശദമായി മനസ്സിലാക്കി. സിരകളെയും ധമനികളെയും രക്തം കൊണ്ടുവരുന്ന രക്തക്കുഴലുകളെയും കുറിച്ച്, അതുപോലെ വാൽവുകളെ കുറിച്ചും നാം മനസ്സിലാക്കി. എന്താണ് ദ്വിപര്യായനമെന്നും ദ്വിപര്യായനത്തിൽ ഉൾപ്പെടുന്ന പൾമണറി പര്യായനത്തെ കുറിച്ചും സിസ്റ്റമിക് പര്യായനത്തെ കുറിച്ചും നാം വിശദമായി മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. അടുത്തത് ലഘുപോഷകങ്ങൾ ഹൃദയത്തിലേക്ക് എത്തുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ചെറുകുടലിൽ വച്ച് രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്ന ലഘുപോഷകങ്ങൾ എങ്ങനെയാണ് ഹൃദയത്തിൽ എത്തിച്ചേരുന്നത്? വില്ലസുകൾ വഴി ചെറുകുടലിൽ വച്ച് രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നു എന്ന് നാം പഠിച്ചു കഴിഞ്ഞതല്ലേ. എങ്ങനെയാണ് അവ ഹൃദയത്തിൽ എത്തിച്ചേരുന്നത് നമുക്കൊന്ന് നിരീക്ഷിച്ചു നോക്കിയാലോ. അടുത്തത് പോർട്ടൽ രക്തപര്യായനമാണ്. ചില സിരകൾ ഹൃദയത്തിലെത്താതെ അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തം വഹിക്കുന്നു. ഇത്തരം സിരകളാണ് പോർട്ടൽ സിരകൾ. അവ ഒരു അവയവത്തിൽ നിന്ന് ലോമികകളായി ആരംഭിച്ച് മറ്റൊരു അവയവത്തിൽ ലോമികകളായി അവസാനിക്കുന്നു. പോർട്ടൽ സിരകൾ ഉൾപ്പെട്ട രക്തപര്യായനമാണ് പോർട്ടൽ വ്യവസ്ഥ. ഉദാഹരണമായി ഹെപ്പാറ്റിക് പോർട്ടൽ വ്യവസ്ഥയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഹെപ്പാറ്റിക് പോർട്ടൽ വ്യവസ്ഥയെ ഫ്ലോ ചാർട്ട് രൂപത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കൂ. ചെറുകുടലിൽ നിന്ന് ലഘുപോഷകങ്ങൾ ഹൃദയത്തിലെത്തുന്ന മാർഗം ഈ ഫ്ലോ ചാർട്ട് നിരീക്ഷിച്ചാൽ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. ലഘുപോഷകങ്ങൾ കരളിലെത്തുന്നത് എന്തിനാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഉപാപചയ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമാണ് കരൾ. ലഘു പോഷക ഘടകങ്ങൾക്ക് കരളിൽ വച്ച് പല മാറ്റങ്ങളും സംഭവിക്കുന്നു. ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി സംഭരിക്കുന്നു. ഫാറ്റി ആസിഡിൽ നിന്ന് ഊർജം സ്വതന്ത്രമാക്കുന്നു. കൊളസ്ട്രോളിൻ്റെ നിർമ്മാണം തുടങ്ങിയവ ഇത്തരം മാറ്റങ്ങളാണ്. ശരീരഭാഗങ്ങളിലെല്ലാം ലഘുപോഷകങ്ങൾ എത്തിക്കുന്നതിൽ ഹൃദയത്തിൻ്റെ പങ്ക് വ്യക്തമായി കഴിഞ്ഞല്ലോ. അടുത്തത് ഹൃദയസ്പന്ദനത്തെ കുറിച്ചാണ് പറയുന്നത്. ഒരു സിസ്റ്റളിയും ഡയസ്റ്റളിയും ചേർന്നതാണ് ഹൃദയസ്പന്ദനം. ഇതിന് ഏകദേശം 0.8 സെക്കൻഡ് വേണ്ടി വരും. അപ്പോൾ എന്താണ് സിസ്റ്റളി ഡയസ്റ്റളി എന്ന് പഠിക്കണ്ടേ? ഹൃദയ അറകളുടെ സങ്കോചമാണ് സിസ്റ്റളി. ഹൃദയ അറകളുടെ വിശ്രാന്താവസ്ഥയാണ് ഡയസ്റ്റളി. വിശ്രാന്താവസ്ഥ എന്നുദ്ദേശിക്കുന്നത് വിശ്രമാവസ്ഥ എന്നുകൂടിയാണ്. അടുത്തതായി നാം പഠിക്കുന്നത് പൾസ് ആണ്. ഹൃദയം 1 മിനിറ്റിൽ ശരാശരി 72 തവണ എന്ന ക്രമത്തിൽ സ്പന്ദിക്കുന്നു. ഹൃദയത്തിൻ്റെ സങ്കോച വികാസങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന തരംഗ ചലനം ധമനിഭിത്തിയിൽ ഉടനീളം അനുഭവപ്പെടുന്നതാണ് പൾസ്. പൾസിൻ്റെ നിരക്ക് ഹൃദയമിടിപ്പിൻ്റെ നിരക്കിന് തുല്യമായിരിക്കും. നിങ്ങളുടെ കൈത്തണ്ടയിൽ പൾസ് അനുഭവപ്പെടുന്ന ഭാഗം ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? നമ്മുടെ കൈത്തണ്ടയിലെ ധമനികളിൽ
പിടിച്ചു നോക്കിയാൽ നമുക്ക് പൾസ് അനുഭവപ്പെടുന്നതാണ്. ഈ രീതി ഉപയോഗിച്ച് പൾസിൻ്റെ എണ്ണം ഒരു മിനിറ്റിൽ എത്രയെന്ന് പരിശോധിച്ച് രേഖപ്പെടുത്തൂ. ഏതാനും മിനിറ്റുകൾ വ്യായാമം ചെയ്തതിന് ശേഷം വീണ്ടും പൾസ് എടുക്കുക. എന്ത് വ്യത്യാസം കാണുന്നു? എന്തായിരിക്കും അതിൻ്റെ കാരണം? വ്യായാമം ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയമിടിപ്പ് കൂടുന്നു. നമ്മുടെ ശരീരത്തിലേക്ക് എല്ലാ ഭാഗത്തേക്കും രക്തത്തിൻ്റെ പ്രവാഹം കൂടുന്നതാണ് അതിന് കാരണം. അതുകൊണ്ട് തന്നെ വ്യായാമം ചെയ്തു കഴിഞ്ഞതിന് ശേഷം നാം ഹൃദയമിടിപ്പ് പരിശോധിക്കുമ്പോൾ ആദ്യം നോക്കിയതിനേക്കാൾ കൂടുതലായിരിക്കും അനുഭവപ്പെടുക. കൈത്തണ്ടയിലല്ലാതെ മറ്റേതെങ്കിലും ശരീരഭാഗങ്ങളിൽ നമുക്ക് പൾസ് അനുഭവപ്പെടുന്നുണ്ടോ? നമ്മുടെ നെറ്റിയുടെ ഇരുവശങ്ങളിലും നമ്മുടെ വിരലുകൾ ചേർത്ത് വച്ച് നോക്കൂ. അവിടെയും പൾസ് അനുഭവപ്പെടുന്നുണ്ട്. ഓരോ തവണയും ഹൃദയം സങ്കോചിക്കുമ്പോൾ ഏകദേശം 70 മില്ലിലിറ്റർ രക്തം ധമനികളിലേക്ക് പമ്പ് ചെയ്യപ്പെടുന്നുണ്ട്. ഈ അധിക രക്തം ധമനികളിൽ ഏൽപ്പിക്കുന്ന മർദ്ദമാണ് സിസ്റ്റളിക് പ്രഷർ. ഇത് 120 mmHg ആണ്. ഹൃദയം പൂർണ്ണമായി വികസിക്കുമ്പോൾ അത്ര തന്നെ രക്തം ഹൃദയത്തിലേക്ക് പ്രവേശിക്കുന്നുമുണ്ട്. ഈ അവസരത്തിൽ ധമനികളിൽ അനുഭവപ്പെടുന്ന കുറഞ്ഞ മർദ്ദമാണ് ഡയസ്റ്റളിക് പ്രഷർ. ഇത് 80 mmHg ആണ്. ഈ രണ്ട് മർദ്ദങ്ങളും ചേർത്താണ് ഒരാളുടെ രക്തസമ്മർദ്ദം പ്രസ്താവിക്കുന്നത്. സ്ഫിഗ്മോ മാനോമീറ്റർ എന്ന ഉപകരണം രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്നു. ഡിജിറ്റൽ BP അപ്പാരറ്റസും ഇന്ന് ലഭ്യമാണ്. ഈ ഉപകരണങ്ങളെല്ലാം നമുക്ക് പരിചിതമാണല്ലോ, അല്ലേ? ആരോഗ്യവാനായ ഒരു വ്യക്തിയുടെ സാധാരണ രക്തസമ്മർദ്ദ നിരക്ക് 120/80 mmHg ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞല്ലോ. രക്തസമ്മർദ്ദം ഈ നിരക്കിൽ നിന്ന് കൂടുന്ന അവസ്ഥയാണ് അതിരക്തസമ്മർദ്ദം, ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. ഇത് ഒരു രോഗാവസ്ഥയാണ്. പല കാരണങ്ങൾ കൊണ്ട് ഇതു സംഭവിക്കാം. ഉപ്പിൻ്റെയും കൊഴുപ്പിൻ്റെയും അമിത ഉപയോഗം, പുകവലി, വ്യായാമത്തിൻ്റെ കുറവ് തുടങ്ങിയ അനാരോഗ്യകരമായ ശീലങ്ങളാണ് പലപ്പോഴും അതിരക്തസമ്മർദ്ദത്തിന് കാരണമാകുന്നത്. നിശ്ചിത നിരക്കിൽ നിന്ന് രക്തസമ്മർദ്ദം കുറയുന്ന അവസ്ഥയാണ് ഹൈപ്പോടെൻഷൻ. ഹൈപ്പോടെൻഷനും ഹൈപ്പർ ടെൻഷനും പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ അത് പക്ഷാഘാതത്തിലേക്കോ ഹൃദയാഘാതത്തിലേക്കോ നയിച്ചേക്കാം. അത് രണ്ടും നമ്മുടെ ശരീരത്തിന് വളരെയധികം നഷ്ടങ്ങൾ വരുത്തുന്നത് കൊണ്ട് ഏത് രോഗമായാലും, ഹൈപ്പർ ടെൻഷനായാലും ഹൈപ്പോടെൻഷനായാലും നാം ചികിത്സിച്ച് പരിഹരിക്കേണ്ടതാണ്. അടുത്തത്, പോഷക ഘടകങ്ങൾ കോശത്തിലേക്ക് എത്തുന്നത് എങ്ങനെയെന്ന് നോക്കാം. രക്തം ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തുന്നത് എങ്ങനെയെന്ന് മനസ്സിലായില്ലേ? ഹൃദയത്തിലൂടെ സഞ്ചരിച്ച് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്നു എന്ന് നാം വിശദമായി പഠിച്ചു കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ രക്തത്തിൽ നിന്ന് പോഷകങ്ങൾ എങ്ങനെയായിരിക്കും കോശങ്ങൾക്ക് ലഭ്യമാകുന്നത്? രക്തം ധമനികളിലൂടെ സഞ്ചരിച്ച് ലോമികകളിലൂടെയാണല്ലോ സിരകളിലേക്ക് പ്രവേശിക്കുന്നത്. ലോമികകളിലൂടെ രക്തം പ്രവഹിക്കുമ്പോൾ ലോമികാഭിത്തിയിലെ ചെറു സുഷിരങ്ങളിലൂടെ രക്തത്തിലെ ദ്രാവക ഭാഗം, വെള്ളം പോലുള്ള ഭാഗം, കോശാന്തര സ്ഥലത്തേക്ക് ഊറിയിറങ്ങുന്നു. ടിഷ്യൂദ്രവം ഒലിച്ചിറങ്ങുന്നു. കോശാന്തര സ്ഥലത്ത് രൂപപ്പെടുന്ന ഈ ദ്രാവകമാണ് ടിഷ്യൂദ്രവം. ഇതിൽ അരുണരക്താണുക്കളും വലിയ പ്രോട്ടീൻ തന്മാത്രകളും പ്ലേറ്റ്ലെറ്റുകളും കാണപ്പെടുന്നില്ല. ടിഷ്യൂദ്രവങ്ങളും കോശങ്ങളും തമ്മിലാണ് പദാർത്ഥ വിനിമയം നടക്കുന്നത്. ടിഷ്യൂദ്രവം രക്തത്തിലേക്കും ലിംഫ് ലോമികകൾക്കുള്ളിലേക്കും
ആഗിരണം ചെയ്യപ്പെടുന്നു. ലിംഫ് ലോമികകൾക്കുള്ളിലുള്ള ടിഷ്യൂ ദ്രവമാണ് ലിംഫ്.